വാർദ്ധക്യത്തിന്റെ ദുരിത കാഴ്ചകളെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് റോവിംഗ് റിപ്പോർട്ടർ യാത്ര തുടരും. വാർദ്ധക്യത്തിൽ കൈത്താങ്ങാകാൻ ആരോരുമില്ലാതായപ്പോൾ പത്തനാപുരത്തെ ഗാന്ധിഭവന്റെ പടികേറിയ സിനിമാ താരം ടി പി മാധവനെ നാം ആരും മറന്നു കാണില്ല. അവശനായി ഗാന്ധിഭവനിലെത്തിയ ടി പി മാധവൻ ഇന്ന് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഗാന്ധിഭവന്റെ മുൻനിരക്കാരിൽ ഒരാളാണ്. ജീവിതത്തെക്കുറിച്ച് തനിക്കുണ്ടായ പുതിയ തിരിച്ചറിവാണ് ഗാന്ധിഭവനിൽ വെച്ച് ടി പി മാധവൻ റോവിംഗ് റിപ്പോർട്ടറോട് പങ്കുവച്ചത്. ഒന്നര വർഷം മുൻപ് ഗാന്ധിഭവനെ അവസാന ആശ്രയ കേന്ദ്രമായി തെരഞ്ഞെടുത്ത് ഇവിടെ എത്തുമ്പോൾ ജീവിതത്തിൽ ഉടനീളം സിനിമയെ പുണർന്ന നടന്റെ കണ്ണു നിറഞ്ഞിരുന്നു. സിനിമാ കണ്ടെങ്കിൽ പോലെ അവരുടെ ഭാഷപ്പെടാ അടിച്ചു പൊളിച്ച് അങ്ങ് ജീവിച്ചു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്നൊന്നും വിചാരിച്ചില്ല. ഇന്ന് 1300 വൃദ്ധർക്കിടയിൽ അന്തേവാസിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചയും കാഴ്ചപ്പാടുകളും പാടെ മാറിയിരിക്കുന്നു. ഇതൊരു ക്ഷേത്രമാണ്, ഇതൊരു അമ്പലമാണ്, ഇതൊരു ദേവാലയമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ കാണാം. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ തന്നെ കാത്തിരുന്ന ഏകാന്തത തിരിച്ചറിഞ്ഞ് ആത്മീയതയുടെ വഴിയെ ഹരിദ്വാറിലേക്ക് പോകാനായി തിരിച്ച യാത്രയാണ് ഗാന്ധിഭവനിലെത്തിയതും പുതിയ തിരിച്ചറിവ് നൽകിയതും. ഹരിദ്വാറിൽ പോയി കുത്തിയിരിക്കാന്നല്ലാതെ ഇതാകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ ദിവസം ഒരു 50 പേരെങ്കിലും നേരിട്ട് കാണുകയല്ലേ, അവരുടെ വിഷമം കൂടെ അറിയുകയല്ലേ, അവരുടെ വിഷമങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒന്ന് തട്ടിയിട്ട് ആർക്ക് സാരമില്ല അനിയ എന്ന് പറയുന്ന ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമാണ് ഒരാളെങ്കിലും സമാധാനിപ്പിക്കാൻ സാധിച്ചല്ലോ എന്നുള്ളത്, അതൊരു വലിയ കാര്യമാണ്. ശേഷം പറഞ്ഞത് ഗുരുവായൂരിലടക്കം അമ്മമാർ നടതള്ളപ്പെടുന്നതിൻ്റെ വേദനയെക്കുറിച്ച്. ഈ ഗുരുവായൂരമ്മ തള്ളിട്ട് പോയി അമ്മ ഒരു മണിക്കൂറോളം ചോദിക്കാൻ എൻ്റെ മോൻ തിരിച്ച് വീട്ടിലെത്തി വന്നാൽ അമ്മയുടെ വേദന അപ്പോഴും മോനെ പറ്റിയാ നിങ്ങൾ ആലോചിക്കണം. മകനെ ഭാരമായിട്ട് കൊണ്ടിറക്കിയിട്ട് പോയതാ, മനസ്സിലല്ലേ, അതാണ് അമ്മ. പക്ഷേ സ്വന്തം കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം മൗനം പാലിച്ചു. പുള്ളി കുടുംബവുമായുള്ളൊരു ബന്ധം വളരെ കാലത്തിന് മുമ്പേ സിനിമ മേഖലയിലേക്ക് പോയപ്പോഴേ അവിടെ മുറിഞ്ഞു പോയതാണ്. പിന്നെ സിനിമയിലെ ഒരു ഏകാന്തപതികനായി പുള്ളി പോയി. വാർദ്ധക്യം വന്നു, രോഗം വന്നു. ഈ പ്രശസ്തരായ ആളുകളാരും അദ്ദേഹത്തെ തേടി വന്നില്ല. എന്നാൽ വലിയ പ്രശസ്തരല്ലാത്തതും മനസ്സിൽ നന്മയുള്ള പലരും തേടി വന്നിട്ടുണ്ട്. അപ്പം ഈ വീണു പോയാളുള്ളൊരു പ്രായമായ ആളിൻ്റെ അവസ്ഥ ഇതാണ്. വാർദ്ധക്യത്തിന് മുന്നിൽ പ്രശസ്തിയും പാരമ്പര്യവും തുണയാകാതിരുന്നവർ ഇദ്ദേഹത്തെപ്പോലെ ഏറെയുണ്ട് ഇവിടെ. മുൻ CPI നേതാവ് സോണി പി തങ്ങമ്മും മുൻ റാന്നി MLA MK ദിവാകരൻ എന്നീ രാഷ്ട്രീയ നേതാക്കളുടെയും അവസാന ഇടം ഗാന്ധിഭവനായിരുന്നു. സിനിമാ താരം പാലാ തങ്കം, SRCP ജ്യേഷ്ഠന്റെ ചെറുമകൾ ആനന്ദവല്യമ്മാൾ, അങ്ങനെ നീളുന്നു ഇപ്പോൾ ഇവിടെയുള്ള മുഖങ്ങൾ. ക്യാമറാമാൻ ചന്ദു പ്രവചനപ്പം, സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.